നമസ്കാരം. ജോൺ മുണ്ടക്കയം കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങൾ വല്ലാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. കേൾക്കുമ്പോ അയ്യോ ഏതോ ഒരു വലിയ ആളാണ്, എന്തോ ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ തോന്നിപ്പോവും. നല്ല പോലെ അന്വേഷിച്ചു. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ കോൺഗ്രസുമായി ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരും അത് മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോ കൃത്യമായിട്ടുള്ള വിവരം കിട്ടി. ഒറ്റ പേരിൽ വിശേഷിപ്പിക്കാം, പിമ്പ്. ഉമ്മൻചാണ്ടിയുടെ പിമ്പ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയല്ല, ക്രിസ്തീയ ലോബി, കോൺഗ്രസിനകത്തെ ക്രിസ്തീയ ലോബിക്ക് വേണ്ടി മനോരമ അപസർപ്പക കഥകൾ മെനയാൻ വേണ്ടി വിട്ടിരുന്ന ഒരു 9-on-6 പിമ്പ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. അത് കൂട്ടിയോ കുറച്ചോ ഗണിച്ചോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പണിയായിരുന്നു ഈ മഹാൻ ഉണ്ടായിരുന്നത്. മനോരമയുടെ ബ്യൂറോ ചീഫ് ആയിരുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം LDFന്റെ സമരകാലത്തെ, അത് സോളാർ സമരകാലത്തിന്റെ പുതിയ കഥകൾ, അപസർപ്പക കഥകൾ അദ്ദേഹം എഴുതി പുറത്തേക്ക് വിട്ടത്. റിട്ടയർമെന്റ് കാലത്തിന് ശേഷം ഞാൻ കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമണ്ണനായ മാപ്രയായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് സ്വന്തം ഭാവനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ തോന്നിയ അപസർപ്പക കഥകളിലൂടെ അദ്ദേഹം ഒരു സ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ നെറുകെട്ട പ്രവർത്തനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന കഥകൾ. ഇദ്ദേഹം പണിയെടുത്തിരുന്ന കാലത്ത് മനോരമയുടെ ബ്യൂറോ ചീഫാണ്. പ്രത്യേകിച്ച് മനോരമയ്ക്ക് കോൺഗ്രസിനകത്തുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രത്യേക താല്പര്യമാണ്. അതിനുവേണ്ടിയാണ് അവർ എല്ലാ കാലത്തും നിലകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ AK ആന്റണി, AK ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി. അപ്പോ ഈ ബ്യൂറോ ചീഫ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം സൃഷ്ടിച്ച അപസർപ്പക കഥകളിലൂടെ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ നാട്ടിൽ തകർന്നു പോയിട്ടുണ്ട്. ഒന്ന് K കരുണാകരൻ, മറ്റൊന്ന് നമ്പി നാരായണൻ. ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമല്ലോ. അതിൽ K കരുണാകരന്റെ വീട് ഒരു പൊളിറ്റീഷ്യൻ നമ്പി നാരായണൻ. നമ്പി നാരായണൻ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെടേണ്ട, ഈ രാജ്യത്തിന് ഉപയോഗപ്പെടുത്തേണ്ട തലച്ചോറിനെ എഴുതി ഇല്ലാതാക്കിയ അപസർപ്പക കഥകളുടെ ഉപജ്ഞാതാവാണ് ഈ പറയുന്ന ജോൺ മുണ്ടക്കയം എന്ന മഞ്ഞക്കാരൻ. മനോരമയ്ക്ക് വേണ്ടി മസാല കഥകൾ സൃഷ്ടിച്ചിരുന്ന കേന്ദ്രം. നമുക്ക് ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തീയൻ ലോബിക്ക് വേണ്ടി, എ ഗ്രൂപ്പിന് വേണ്ടി ഇവർ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ കഥ. കാലങ്ങൾക്ക് ശേഷം കരുണാകരൻ അത് തെളിയിക്കാൻ പറ്റാതെ പോയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ നമ്പി നാരായണൻ തെളിയിക്കപ്പെടുകയും അദ്ദേഹത്തിനെതിരെ ഈ സൃഷ്ടിച്ചെടുത്തത് വ്യാജക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ആരുടെ അപസർപ്പക കഥയെ തുടർന്ന്, ഈ മഹാന്റെ അപസർപ്പക കഥയെ തുടർന്ന്, അതിൽ കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ലക്ഷ്യം വെച്ചത് കരുണാകരനെ, കരുണാകരനും വീണു. ആ വീഴ്ചയിൽ ഇവരുണ്ടാക്കിയ കഥ മറിയൻ റഷീദ എന്ന് പറയുന്ന, മറിയൻ റഷീദ എന്ന ഒരു മാലിക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഇല്ലാത്ത ഒരു ISRO ചാരക്കേസ് ഉണ്ടാക്കിയെടുത്ത് നമ്പി നാരായണൻ എന്നൊരു ശാസ്ത്രജ്ഞനെ ഇവർ കൊലയ്ക്ക് കൊടുത്തു. അതിന് ചുക്കാൻ പിടിച്ച മഞ്ഞക്കഥകളുടെ രാജകുമാരനായിട്ട് വേണമെങ്കിൽ ഈ മുണ്ടക്കയത്തെ നമുക്ക് അടയാളപ്പെടുത്താം. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. മനോരമ രാവിലെ ഇദ്ദേഹത്തിന് ബ്യൂറോ ചീഫ് എന്നുള്ള നിലയ്ക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടിയുടെ അടുക്കളയിലാണ്. അവിടെ രാവിലെ പോയി മീൻ വെട്ടണം, പച്ചക്കറി വാങ്ങിക്കണം, ചോറ് വയ്ക്കണം, എന്തിനേറെ പറയുന്നു, ഉമ്മൻചാണ്ടിയെ ഊട്ടിക്കണം, ഉമ്മൻചാണ്ടിയെ കുളിപ്പിക്കണം, ഉമ്മൻചാണ്ടി ഇനി എവിടെയെങ്കിലും പോണെങ്കിൽ അദ്ദേഹത്തെ ഉടുപ്പിക്കേണ്ടതുണ്ട്. ഇതും കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് മറ്റെന്തെങ്കിലും റിലാക്സേഷൻ ആവശ്യമായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു 9-on-6 പിമ്പായിരുന്നു ഇദ്ദേഹമെന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ആ ISRO ചാരക്കേസിൽ ഇദ്ദേഹം എഴുതിയൊരു വാക്കറിഞ്ഞൂടെ, ആ മറിയ റഷീദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഇല്ലാത്ത കഥ, അവർ കിടപ്പറയിൽ ട്യൂണാ മത്സ്യത്തെ പോലെ പിടയുമായിരുന്നു, എന്തോ കണ്ടിരുന്ന പോലെയാണ്. ഉമ്മൻചാണ്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കർണാടകനെ കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെയാണ് ആ പുളയുന്നതെന്ന് ഇദ്ദേഹത്തിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാമായിരുന്നു എന്നൊന്ന് ആലോചിച്ചേ. ഇദ്ദേഹം ഇപ്പോൾ എഴുതിയ കഥ മനോരമ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ എന്തുകൊണ്ട്? മനോരമയ്ക്കറിയാം എന്തിനാണ് ഈ പിമ്പിനെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നതെന്ന്. ഒരു കാലഘട്ടത്തിൽ ഇയാളെ ആശ്രയിച്ചിരുന്നത് മനോരമയ്ക്കകത്ത് അവർ എ ഗ്രൂപ്പിന് വേണ്ടി, അതായത് ക്രിസ്ത്യൻ ലോബിക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്താനും അവർക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു പോകാനുള്ള വഴി സൃഷ്ടിക്കാൻ വേണ്ടി അപസർപ്പക കഥകൾ മെനയാൻ വേണ്ടി മാത്രം നിയോഗിച്ചിരുന്ന ഒരു രണ്ടാംകിട മാപ്രയാണ് ഇപ്പൊ കിടന്ന് ഈ രീതിയിലെല്ലാം പുതിയ എന്തൊക്കെയോ വെളിപ്പെടുത്തൽ നടത്തുന്നു. കേരള രാഷ്ട്രീയത്തിലൊക്കെ നിർണായക ഇടപെടൽ നടത്താൻ ശേഷിയുണ്ടായിരുന്ന വ്യക്തിയാണെന്ന് ഞാൻ സൃഷ്ടിക്കുന്ന കുറെ നുണക്കഥകളിലൂടെ എനിക്ക് ഈ സമൂഹത്തിനിടയിൽ ഒരു വലിയ ആള് ചമയാൻ വേണ്ടി എഴുതിപ്പിടിപ്പിച്ച കഥകൾ.
അതിനപ്പുറത്തേക്ക് ഒരംശം പോലും അതിൽ വസ്തുതയില്ലെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് പറഞ്ഞത് വളരെ കൃത്യമായി മാറുകയാണ്. ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ മൂട് താങ്ങി നടക്കുന്നത് കൊണ്ട് കുറെയേറെ മാപ്പിളകൾക്ക് ഇയാൾ വലിയ സംഭവമാണ്. കാര്യം നമ്മുടെ നാട്ടിൽ യദുകൃഷ്ണൻ എന്ന ഞരമ്പുരോഗിക്ക് പോലും വലിയ ഫാൻസിനെ കിട്ടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുക്കളയിൽ പോയിരുന്ന് പാത്രം കഴുകുകയും അരി വയ്ക്കുകയും മീൻ വെട്ടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അയ്യോ വലിയ ആളാണ്, ചാണ്ടി സാറുമായിട്ട് അടുത്ത ബന്ധുവാണ്, അദ്ദേഹത്തിന്റെ മനസാക്ഷി ഇയാളുടെ കയ്യിലാണ് ഇരിക്കുന്നു എന്ന തരത്തിൽ കുറെയേറെ മാപ്പിറങ്ങൾ ഇയാളെ പൊക്കിക്കൊണ്ട് നടന്നതിനപ്പുറം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒരു നിലവാരവും ഇല്ലാത്ത അപസർപ്പ കഥകൾ, മഞ്ഞക്കഥകൾ എന്നിവയ്ക്ക് വേണ്ടി മനോരമ ആശ്രയിച്ചിരുന്ന ഒരു ഏഴാം കൂലിയായിരുന്നു ഈ മഹാനെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ചില അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ആഘോഷിക്കുന്ന വ്യക്തിയെ മഹാനായിട്ടൊന്നും ആരും കാണണ്ട, വലിയ ഏതോ സാറാണെന്നും കാണണ്ട. മനോരമയ്ക്ക് വേണ്ടി ക്രിസ്തീയ ലോബിയെ ഈ കോൺഗ്രസിലൂടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എതിർപക്ഷത്തുള്ള എ ഗ്രൂപ്പിലുള്ള നേതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ മെനയാൻ വേണ്ടി ഉമ്മൻചാണ്ടിയും ആന്റണി ഉൾപ്പെടെയുള്ളവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ഏഴാം കൂലിയെ മാത്രമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ചിലർക്കദ്ദേഹം എന്തോ മഹാനാണ്, ചില മാപ്പിറകൾ പറയാണ് എന്തോ ആദരണീയനാണെന്ന്. ഈ റിട്ടയർമെന്റിന് ശേഷം ഞാൻ ചെയ്ത കുറെ ഊളത്തരങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ കഥകളൊക്കെ എഴുതി വെക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അയ്യോ മഹാൻ തന്നെ എന്ന് വിചാരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന്റെയൊക്കെ തുറന്നു പറച്ചിലൂടെ പൊളിഞ്ഞടിങ്ങിയത് ഈ നുണയന്റെ ഇല്ലാ കഥകളാണ്. സോളാർ സമരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒത്തുതീർപ്പിൽ ഒരു റോളും ഇല്ലായിരുന്നു. പക്ഷെ ഞാനാണ് ചെയ്തതെന്ന് ഈ സമയത്ത് അടിച്ചാൽ മനോരമയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് അടിക്കാമായിരുന്നു. പിന്നീട് അവസരം ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ കഥ പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ വലിയ മാർക്കറ്റ് കിട്ടിയേനെ. പക്ഷെ അന്നൊന്നും പറയാത്ത കഥ ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ തനിക്കൊരു വിലയില്ല, ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, വെറും പട്ടി വിലയായെന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പിന് വേണ്ടി മലയാളം വാരികയിൽ എഴുതി പിടിപ്പിച്ചതാണ്. തന്റെ ഏതോ പഴയ അടിമയെ കൊണ്ട് ഇത് എഴുതി പിടിപ്പിച്ചതിന് ശേഷം താൻ ഒരു ബുക്ക് എഴുതുമ്പോൾ അതിന്റെ ഒരു പ്രമോ ആയിട്ട് പുറത്തു വരട്ടെ, വലിയ മാർക്കറ്റ് കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇപ്പോ കാര്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ ഈ ഏഴാം കൂലി പിമ്പ് നമ്പിനാരായണനെ പോലെ ഈ രാജ്യത്തിന് വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വത്തെ എഴുതി തുലച്ച ഒരു ഭൂലോക മഞ്ഞക്കാരൻ മാത്രമാണ്, പിമ്പ് മാത്രമാണ് ഈ ജോൺ മുണ്ടക്കയം എന്ന വ്യക്തി എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വാഴ്ത്തുപാട്ടുകാർക്ക് തുടരാം. എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ച കഥകളെ വെച്ചിട്ട് മനോരമ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ ഗ്യാസ് കഥയ്ക്ക് മനോരമ പോലും വില കൽപ്പിക്കാത്തത്. കാര്യം പണ്ട് അദ്ദേഹം സൃഷ്ടിച്ചിരുന്ന ആ കഥകൾ എങ്ങനെയായിരുന്നു എന്ന് മാനേജ്മെന്റിന് നല്ല ധാരണയുണ്ട്. പുറത്തുപോയി സ്വന്തം ഇമേജിന് വേണ്ടി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഈ കഥയും ആ നിലവാരമേ ഉള്ളൂ, ഇപ്പോൾ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ പോലും അത് ഇഗ്നോർ ചെയ്ത് കളയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ മാധ്യമങ്ങൾ ആഘോഷിച്ച് ബ്രിട്ടാസിന്റെ മൂക്ക് ചെത്തിക്കളയാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സമരത്തിന്റെ മേന്മകെടുത്തിക്കളയാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലരുടെ വ്യാമോഹം മാത്രമാണെന്നേ പറയാനുള്ളൂ. കാര്യം പറഞ്ഞ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ആണല്ലോ ആദ്യം വേണ്ടത്. ഈ വാക്കിനേക്കാൾ, അതായത് മുണ്ടക്കയത്തിന്റെ വാക്കിനേക്കാൾ നല്ല വില സോളാർ സരിതയുടെ വാക്കിനുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. അത്രമാത്രം ചീപ്പായിട്ടുള്ള, പിമ്പായിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിലുകളെ ചവറ്റുകുട്ടയ്ക്ക് വലിച്ചെറിയുന്നതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്ന് അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളവർ പറഞ്ഞു വെക്കുമ്പോൾ അതിന് തന്നെയാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.